ഭാഗം 3. ഒരു കറുത്ത ചിത്രശലഭം എൻ്റെ കൈകളിൽ വന്നിരുന്നത് ആരോ കൂടെയുണ്ട് എന്നറിയിക്കാൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ തല മാത്രം തിരിച്ചുകൊണ്ട് പുറകോട്ട് നോക്കി. ആ കാഴ്ച കണ്ട് നടുക്കത്തോടെ ഞാൻ നിലത്തേക്ക് പതിച്ചു. നിലത്തേക്ക് പതിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ആ ദൃശ്യം വ്യക്തമായിരുന്നു. ഒരു തുറന്ന ശവപ്പെട്ടി കുത്തനെ പുറകിൽ നിൽക്കുന്നു. അതിൽ വെളുത്ത പൂക്കൾ നിറഞ്ഞ വസ്ത്രത്തോടെ ഒരു സുന്ദരി. ചുണ്ടുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു. നിലത്ത് വീണ ഞാൻ കണ്ണുകൾ അടച്ചു തുറന്ന് ഒന്നുകൂടി നോക്കി. അപ്പോൾ കാണാൻ കഴിഞ്ഞത് മൂടിയ ഒരു കറുത്ത ശവപ്പെട്ടിയായിരുന്നു. അതിൽ അവ്യക്തമായി ചില അക്ഷരങ്ങൾ ഞാൻ കണ്ടു. ഞാൻ വീണത് കണ്ട് ഫിറോസ് ഓടി വന്നു. എന്താണ് പറ്റിയത്? നോക്കി നടക്കണ്ടേ? ഞാൻ വിറയലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ തിരിഞ്ഞു പുറകിലേക്കും. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല. ഫിറോസ് എൻ്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിനക്കെന്തു പറ്റി? നീ എന്താണ് വിറയ്ക്കുന്നത്? ഒന്നുമില്ല. ഞാൻ അവൻ്റെ കൈ വിടുവിച്ചു. ഞാൻ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? ഹാലൂസിനേഷനാകുമോ? പല കഥകളിലും സിനിമകളിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇല്ലാത്ത പല കാഴ്ചകളും കാണും. പലരും മുന്നിലെത്തുകയും ചെയ്യും. ഒരുപക്ഷേ മനസ്സിൽ ഗോസ്റ്റ് ഹണ്ടിങ്ങിനെ പറ്റിയുള്ളതുകൊണ്ടാവും. ഞാൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് നടക്ക്, പഴയ വഴിയാണ്. ഫിറോസ് മുന്നിൽ നടന്നു. ഞാനപ്പോൾ ശവപ്പെട്ടിയിൽ കണ്ട പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതെ, റോസ്മേരി. ഞാൻ കണ്ട പേര് അതുതന്നെ. ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, റോസ്മേരി. പെട്ടെന്ന് ഫിറോസ് അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞുകൊണ്ട് എന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ കണ്ട ഭാവം എന്നെ അത്ഭുതപ്പെടുത്തി. നിനക്കെങ്ങനെ അറിയാം റോസ്മേരിയെ? അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അത് ഞാൻ തപ്പിത്തടഞ്ഞു. ഫിറോസ്, നിനക്കെങ്ങനെ അറിയാത്? ഞാൻ ചോദ്യം അവൻ്റെ നേർക്ക് നീട്ടി. അവൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ പോയി മറഞ്ഞു. എനിക്കറിയില്ല. അവൻ തിരിഞ്ഞു നിന്നു. എങ്കിൽ നീ പോയിക്കൊള്ളു ഫിറോസ്, ഞാനില്ല മുന്നോട്ട്. ഇത്രയും കാലം നീ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. അവൻ കയ്യിലെ ബാഗ് നിലത്തുവെച്ചു. നിന്നോടിപ്പോഴൊന്നും പറയണ്ട എന്ന് കൃഷ്ണനുണ്ണി പറഞ്ഞതുകൊണ്ടാണ് പറയാതിരുന്നത്. അവൻ വന്നിട്ട് നിന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് കാര്യം? ഇതൊരു ഗോസ്റ്റ് ഹണ്ടിങ് ട്രിപ്പ് മാത്രമല്ല, പിന്നെ ട്രഷർ ഹണ്ടിങ് ട്രിപ്പ് കൂടെയാണ്. മനസ്സിലായില്ല. എൻ്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. കുറേ വർഷം മുമ്പ്, അതായത് ഇവിടെ പള്ളിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ഒരു അവറാച്ചൻ എന്നയാൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. റോസ്മേരി എന്നാണ് അവളുടെ പേര്. വിവാഹം കഴിച്ച് അന്നത്തെ രാത്രി തന്നെ ഈ പെൺകുട്ടി മരിച്ചുപോയി. അതെങ്ങനെയാണെന്നറിയില്ല. അവളെ അടക്കുമ്പോൾ കുറെ വിലപ്പെട്ട വസ്തുക്കൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പോലും. ശരി, എന്തൊക്കെയാണ് വിലപ്പെട്ട വസ്തുക്കൾ? അതും നമ്മുടെ പരിപാടിയുമായി എന്ത് ബന്ധം? വിലപ്പെട്ടതെന്താണെന്ന് വ്യക്തമായി എനിക്കറിയില്ല. ഉണ്ണി പറഞ്ഞത് ഇന്നത്തെ മാർക്കറ്റ് പ്രകാരം കോടികൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അതെടുക്കാനാണ് ഇതൊക്കെയല്ലേ? നിനക്കൊന്നും വിവരമില്ലേ? ഇത്രയും കാലമായിട്ടും അതൊക്കെ അവിടെ കാണുമോ? നിങ്ങളെക്കാൾ വലിയ കള്ളന്മാരുണ്ട്. വെറുതെ കെട്ടുകഥ വിശ്വസിച്ച് നടക്കുന്നു, കഷ്ടം. അതല്ലടാ, ഇതൊന്നും അധികം ആർക്കും അറിയില്ല. പിന്നെ ഉണ്ണി അറിഞ്ഞത് അവൻ്റെ ചെറിയച്ഛൻ വഴിയാണ്. മനസ്സിലായില്ല. എനിക്കും അധികമൊന്നും അറിയില്ല. അതെടുക്കാൻ അവൻ്റെ ചെറിയച്ഛനും കൂട്ടുകാരും ശ്രമിച്ചിരുന്നു. നടന്നില്ല എന്ന് മാത്രം ഉണ്ണി പറഞ്ഞു. അപ്പോൾ അയാളല്ലേ ഈ റബ്ബർ തോട്ടത്തിൽ വെച്ച് മരിച്ചത്? അയാളുടെ ശരീരം മുഴുവനായും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇല്ല. ബെസ്റ്റ്, നിനക്കെല്ലാം ഭ്രാന്താണ്.
നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. ഞാനില്ല. മച്ചാ, പോവല്ലേ? നിന്നോട് മറച്ചു വെച്ചതല്ല. നീ ഇതൊന്നും അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ആദ്യമേ പറയാതിരുന്നത്. നീയില്ലാതെ നമുക്കെന്തെങ്കിലും ഉണ്ടോ? അവൻ എൻ്റെ കൈ പിടിച്ചു. ഞാൻ അല്പനേരം ചിന്തിച്ചു. പണം, അതെനിക്കും ആവശ്യമാണ്. ശരി, നമുക്ക് നോക്കാം, ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അല്ല, നീ എങ്ങനെയാണ് റോസ്മേരിയെക്കുറിച്ച് അറിഞ്ഞത്? അത് ഒന്നുമില്ലടാ, ഫേസ്ബുക്കിൽ ഒരു റോസ്മേരി കൊച്ചുണ്ട്. അവൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഈ സ്ഥലം കണ്ടപ്പോൾ അതറിയാതെ വായിൽ വന്നതാണ്. ഒരു കളവ് ഞാനും പറഞ്ഞു. അയ്യേ, അതായിരുന്നു. ആ, സാരമില്ല, എല്ലാം അറിഞ്ഞില്ലേ. വാ, നമുക്ക് പോകാം. അവൻ മുന്നോട്ട് നടന്നു, പുറകെ ഞാനും. മനസ്സിലപ്പോഴും നിറയെ ആ ശവപ്പെട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുന്നിലെത്തി. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ചെറിയൊരു പള്ളി. അവിടെയാണ് സെമിത്തേരി. ഫിറോസ് കൈ ചൂണ്ടിക്കാണിച്ചു. നമുക്കാദ്യം അവളുടെ കല്ലറ കണ്ടുപിടിക്കണം, എന്നിട്ട് രാത്രി അവര് വന്നിട്ട് തുറക്കാം. ഞാൻ മെല്ലെ തലയാട്ടി. എന്തായാലും വന്നതല്ലേ, നമുക്ക് ക്യാമറ എല്ലാ സ്ഥലത്തും വയ്ക്കാം. ഞാനൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ശരി, നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിരി നിൽക്കുന്നില്ല. എത്ര ക്യാമറയുണ്ട്? 10. ശരി, 4 ഞാൻ വെക്കാം. 1 വഴിയിലേക്ക് വെക്കാം, ബാക്കി നീ പള്ളിയുടെ ഉള്ളിലോ പുറത്തോ വെക്ക്, ഫിറോസ് പറഞ്ഞു. നീ എവിടെ വെക്കാൻ പോകുന്നു? സെമിത്തേരി. അവിടെയല്ലേടാ എല്ലാവരും ഉള്ളത്, ഫിറോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, കേബിൾ കണക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം, ഞാൻ പറഞ്ഞു. ഞാനൊരു ക്യാമറയുമായി പള്ളിയുടെ അകത്തേക്ക് നടന്നു. അകത്ത് കയറിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ പഴയ കുരിശോ ഒരു രൂപമോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പള്ളിയായിരുന്നെന്ന് വിശ്വസിക്കാനേ പ്രയാസം. ഞാൻ കുറച്ചുകൂടി അകത്തേക്ക് ചെന്നപ്പോൾ ഒരു അൾത്താര പോലെ തോന്നിക്കുന്ന ഭാഗം കണ്ടു. മെല്ലെ അങ്ങോട്ട് നടന്നു. അല്പം നടന്നപ്പോൾ ഭൂമിക്കടിയിലേക്ക് കുറേ പടവുകൾ കണ്ടു. ഒരുപക്ഷെ ആരെങ്കിലും ഉപയോഗിച്ച അല്ലെങ്കിൽ അച്ഛന്മാർ ഉപയോഗിച്ച മുറിയാകാം. ഞാൻ മെല്ലെ പടവുകൾ ഇറങ്ങി. 2 ചുറ്റിയാണ് താഴത്തെ മുറിയിലെത്തിയത്. നല്ല ഇരുട്ടാണ്. ഞാൻ ക്യാമറ ഓണാക്കി, പിന്നെ കയ്യിൽ കരുതിയ പോക്കറ്റ് ടോർച്ച് തെളിച്ചു. മുറിയിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ടോർച്ചുകൊണ്ട് മുറി ചുറ്റും ഒന്നടിച്ചു നോക്കി. പഴയ കുറേ ഫർണിച്ചർ കൂട്ടിവെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ചുമരിൽ ഒരു നിഴൽ. എൻ്റെ നിഴലല്ല, എൻ്റെ കയ്യിലാണ് ടോർച്ച്. എൻ്റെ പിറകിൽ നിന്നടിച്ചാലേ അങ്ങനെ ഒരു നിഴലുണ്ടാവൂ. ഞാൻ ടോർച്ച് ഓഫ് ചെയ്തു. ചുറ്റും നല്ല ഇരുട്ട്. ഞാൻ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി, ചെവി കൂർപ്പിച്ചു. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല, തികഞ്ഞ നിശബ്ദത. എൻ്റെ ഹൃദയമിടിപ്പ് പോലും എനിക്ക് കേൾക്കാം. പെട്ടെന്ന് മൂലയിൽ എന്തോ നിളകി. ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആരോ അവിടെയുണ്ടെന്ന് എനിക്ക് തോന്നി. കയ്യിലുള്ള ടോർച്ച് തെളിക്കാൻ എന്തോ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാനത് കണ്ടു. വെളുത്ത കൃഷ്ണമണിയുള്ള 2 പെട്ടെന്ന് എന്തൊക്കെയോ തകർന്നു വീണ പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. മുകളിലോട്ട് നോക്കിയപ്പോൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന പ്രകാശം നിന്നിരുന്നു. അതിനർത്ഥം മുകളിൽ നിന്നും താഴേക്ക് വന്ന വഴി എന്തോ വീണ് അടഞ്ഞിരിക്കുന്നു. ഞാൻ ഉള്ളിൽ കുടുങ്ങിയിരിക്കും. ഞാൻ മൂലയിലേക്ക് നോക്കി. ഇല്ല, കണ്ണുകൾ കാണാനില്ല. പെട്ടെന്ന് വീണ്ടും 2 അവിടെ തിളങ്ങി. അപ്പോൾ തന്നെ തൊട്ടടുത്തായി വീണ്ടും 2 കൂടി വന്നു. ഞാൻ കയ്യിലെ ടോർച്ച് ചുറ്റും തെളിച്ചു. ഇല്ല, ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും അതല്പം കൂടി അടുത്തിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ടോർച്ച് ഓഫായി.
ഞാൻ സ്വിച്ച് അമർത്തി നോക്കിയെങ്കിലും കത്തുന്നില്ല. കണ്ണുകൾ അപ്പോൾ കാണുന്നില്ല. പക്ഷേ എൻ്റെ ചുറ്റും എന്തോ ഒന്ന് വട്ടമിട്ട് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എൻ്റെ തൊണ്ട വരണ്ടു തുടങ്ങി. കൈകാലുകളിൽ ഒരു തണുപ്പ് ഇരച്ചു കയറാൻ തുടങ്ങി. ഞാൻ കണ്ണു തുറന്ന് മൂലയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുമുന്നിൽ മുഖത്തോടു മുഖം ആ വെളുത്ത കണ്ണുകൾ. തുടരും.